നമസ്കാരം. അങ്ങനെ പി എഫ് ഐ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളോട് തുടർ നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്രം. നിരോധിച്ച സംഘടനകളുടെ ഓഫീസുകൾ പൂട്ടിമുദ്ര വയ്ക്കും, ആസ്തികൾ കണ്ടുകെട്ടും, പേരുമാറ്റിയോ മറ്റേതെങ്കിലും തരത്തിലോ പ്രവർത്തനം തുടരുന്നുണ്ടോ എന്നും നിരീക്ഷിക്കും. നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരോധന വിജ്ഞാപനത്തിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോടും നടപടിക്ക് നിർദ്ദേശം നൽകിയത്. നിരോധിച്ച 9 സംഘടനകളുടെയും ഓഫീസുകൾ പൂട്ടി മുദ്രവയ്ക്കാനും സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടുകെട്ടാനുമാണ് നിർദ്ദേശം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സംസ്ഥാനങ്ങൾക്കും ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് അടക്കം നിരോധിച്ച സംഘടനകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയ ഓഫീസുകളുടെയും മറ്റ് വസ്തുവകകളുടെയും പട്ടിക കളക്ടർമാർ തയ്യാറാക്കി മുദ്രവയ്ക്കണം. ഇവ തുടർന്ന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. എല്ലാ തരത്തിലുമുള്ള പ്രചാരണ പരിപാടികളും നിരോധിക്കും. കളക്ടറുടെ അനുമതി കൂടാതെ കണ്ടുകെട്ടിയ കെട്ടിടങ്ങളിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളുണ്ടാകും. സംഘടനയുടെ ചുമതലയുള്ള കൂടുതൽ പേരുടെ അറസ്റ്റും വൈകാതെ ഉണ്ടാകും. പേരുമാറ്റിയോ മറ്റേതെങ്കിലും തരത്തിലോ പ്രവർത്തനം തുടരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. അതേസമയം നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സുരക്ഷാ വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന പോലീസുമായി ചേർന്നാണ് നടപടികൾ. നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്ന് നേരത്തെ ഭീഷണിയുള്ളവർക്ക് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ദില്ലി ഷഹീൻബാഗിലെ ഓഫീസ് പരിസരത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. ഉത്തർപ്രദേശ്, അസം, കൊൽക്കത്ത തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള മേഖലകളിൽ കേന്ദ്രസേനകളെയടക്കം വിന്യസിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിന് പിന്നാലെ ആലുവയിൽ 5 RSS നേതാക്കൾക്ക് കേന്ദ്രസേനയുടെ വൈ കാറ്റഗറി സുരക്ഷ നൽകിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് സുരക്ഷ ഒരുക്കിയത്. RSS കാര്യാലയമായ കേശവസ്മൃതിക്കും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കൂടുതൽ നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ടിന് സ്വാധീനമുള്ള മേഖലയാണ് ആലുവ. 50 വരുന്ന കേന്ദ്രസേനയാണ് എത്തിയത്. RSS കാര്യാലയത്തിലെത്തി വിശദാംശങ്ങൾ ശേഖരിച്ചു. CRPF പള്ളിപ്പുറം യൂണിറ്റിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെത്തി RSS കാര്യാലയത്തിൽ താമസിക്കുന്നവരെ അടക്കം വിവരങ്ങൾ ശേഖരിച്ചത്. ബിയിലടക്കമുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേരളത്തിൽ കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പോലീസ് സുരക്ഷയൊരുക്കിയത്. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീട്ടിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കൊപ്പം 8 അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ ഇന്ന് നിരോധിച്ച് ഉത്തരവിറക്കി. റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റീഹാബ് ഫൗണ്ടേഷൻ കേരള എന്നീ അനുബന്ധ സംഘടനകൾക്കാണ് പോപ്പുലർ ഫ്രണ്ടിനൊപ്പം കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 5 നിരോധനമാണ് ഏർപ്പെടുത്തിയത്. ഭീകരപ്രവർത്തന ബന്ധം ആരോപിച്ച് രാജ്യവ്യാപക റെയ്ഡ് നടത്തി രേഖകളടക്കം പിടികൂടിയ ശേഷമാണ് നിരോധനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.